ഇന്ന് ദീപ ദീപചേച്ചിക്ക് ചുരിദാറിൻ്റെ മെറ്റീരിയൽ എടുക്കാനായിട്ട് പോവുകയാണ് ഞാനും ചീമയും കൂടിയാണ് പോകുന്നത് സച്ചു വീട്ടിലുണ്ടായിരുന്നു സച്ചുവും അങ്ങ് സച്ചുവിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഇനി ദീപ ദീപചേച്ചിക്ക് മാത്രമേ ഡ്രസ്സ് എടുക്കാനായിട്ടുള്ളൂ പിന്നെ അച്ഛൻ മുണ്ടെടുക്കണം കേട്ടോ എൻ്റെ അച്ഛനും മുണ്ടെടുക്കണം പിന്നെ ഏട്ടന് ഷർട്ടും പാൻസും മുണ്ടും ഒക്കെ എടുക്കാനുള്ള പൈസ അച്ഛൻ ഇട്ടും എടുത്തിട്ടുണ്ട് സച്ചുവിനും ഞാൻ പറയുന്നത് പോലെ ആവശ്യമുള്ള ഡ്രസ്സ് സച്ചു കൊടുത്തോളും കേട്ടോ ഇനി ഇത്ര മാത്രമേ പെൻറ്റിങ്ങുള്ളൂ എനിക്കിനി പണിയെന്ന് പറയുന്നത് ദീപ ദീപചേച്ചിക്ക് എടുക്കാൻ മാത്രമേ ഉള്ളൂ അച്ഛനൊരു മുണ്ടും എടുക്കണം കേട്ടോ അതുകൂടെ കഴിയും അപ്പം നമ്മുടെ പരിപാടി കഴിയും അപ്പോൾ ഞങ്ങൾ ഒരു രാവിലെ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി കേട്ടോ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്മ ഫുൾ റെസ്റ്റാണ് അതുകൊണ്ട് കുറച്ച് കുക്കിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ടേ അതുകൊണ്ട് കുക്കിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം ഒരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയപ്പോൾ ഞാൻ ജീവൻ കൂടി ഇറങ്ങി ഞങ്ങൾ ടു വീലറായിട്ട് പോയത് കാരണം റോഡൊക്കെ അത്യാവശ്യം നല്ല തിരക്ക് വന്ന് തുടങ്ങി ഓണം ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്ക് വന്ന് തുടങ്ങി അതുകൊണ്ട് ഞങ്ങൾ ടു വീലറാണ് പോയത് അല്ലെങ്കിലും പൊതുവേ ഞങ്ങൾ ടു വീലറാണ് എടുക്കാറ് കേട്ടോ കാർ എടുക്കൽ കുറവാണ് പോത്തീസിൽ വന്നപ്പോൾ ടു വീലർ പോലും വയ്ക്കാനുള്ള സ്ഥലമില്ല അവസ്ഥയായിരുന്നു കേട്ടോ അത്രയ്ക്ക് തിരക്കൊണ്ട് പോത്തിച്ചിട്ട് ഈ സമയത്ത് ഒരു പതിനൊന്ന് മണിക്ക് വന്നപ്പോഴും ഈ ഒരു തിരക്കാണ് അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് ഉണ്ടായിരുന്നു എന്താ ചേച്ചി ഓണത്തിന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സ് കൊടുക്കുന്നൊരു പതിവൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു ഞങ്ങളുടെ ട്രിവാൻഡ്രത്തിങ്ങനെയുണ്ട് ഓണത്തിന് എനിക്ക് വേറുള്ള സ്ഥലത്ത് ഇറങ്ങില്ല അറിയില്ല വേറുള്ള സ്ഥലത്ത് ഉള്ള ആളായിരിക്കും കമൻറ്റ് ചെയ്തിട്ടുണ്ടാവുക ഞങ്ങളുടെ ട്രിവാൻഡ്രത്തിങ്ങനെയുണ്ട് ഓണത്തിന് ഓണക്കോടി എടുത്ത് കൊടുക്കാറുണ്ട് ഇഷ്ടത്തിന് ഇപ്പം അത് നിർബന്ധമൊന്നുമില്ല പക്ഷേ എല്ലാവരും അതങ്ങനെ ചെയ്യാറുണ്ട് ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ അതുപോലെ ചെയ്യാറുണ്ട് കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ പറ്റുന്ന സാധനമൊക്കെ വാങ്ങിക്കൊടുക്കും ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല അത് ഒരു സന്തോഷം ഓണം ആവുമ്പോൾ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ ഞാനിവിടെ എടുക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ദീപചേച്ചി പ്രകാശ് ഏട്ടൻ ഇത്രയും പേർക്കാണ് എടുക്കുന്നത് പിന്നെ ചീമയ്ക്കും പിന്നെ സച്ചുവായ ശേഷം സച്ചുവിനും എടുക്കുന്നുണ്ട് അതുപോലെ ഞങ്ങൾക്കും കിട്ടാറുണ്ട് ദീപചേച്ചീടെ സൈഡിൽ നിന്ന് കിട്ടും എൻ്റെ അച്ഛനും അമ്മയും തരും മിക്കവാറും ഇവരൊക്കെ പൈസയായിരിക്കും ചിലപ്പോൾ തരുന്നത് നമ്മൾക്ക് അവരെടുത്തോണ്ട് വരുന്നത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്നും എഴുതിയിട്ട് മിക്കവാറും അച്ഛനും അമ്മയും ദീപചേച്ചിയൊക്കെ പൈസയായിരിക്കും തരുന്നത് അല്ലാതെ ഇതുപോലെ ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാറുമുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോത്തീസിലാണ് നേരെ വന്നത് ജയലക്ഷ്മിയിലേക്ക് പോയില്ല ആദ്യം പോത്തീസിലാണ് കയറിയത് അപ്പോൾ ഫസ്റ്റ് വന്നപ്പോഴേ കുറെ കോംബോ ഓഫേഴ്സും ഫിഫ്റ്റി ഒക്കെ കിടക്കുന്നു അതിലുള്ള ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കോംബോ എനിക്ക് തോന്നുന്നു ഇനി പുതിയ കളക്ഷൻസ് ഒക്കെ ഇനി വരത്തേ ഉള്ളൂ അതെ അല്ലെങ്കിൽ കളക്ഷൻസ് എല്ലാം കഴിഞ്ഞു പോയോ എന്താണെന്ന് അറിയില്ല അധികം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും ഇവിടെ പോത്തീസിൽ കണ്ടില്ല അങ്ങനെ കുറേയേറെ ഇങ്ങനെ തപ്പി നോക്കിയിട്ട് ഒരു ഡ്രസ്സ് ഞങ്ങൾ സെലക്ട് ചെയ്തു ദീപ ചേച്ചിക്ക് ഡ്രസ്സെല്ലാം മെറ്റീരിയൽ അത് ഏതാണെന്നുള്ളത് കാണിച്ചു തരാം ഇതെല്ലാം കേട്ടോ അത് ഞാൻ വീട്ടിൽ വന്നിട്ട് പിന്നെ സെപ്പറേറ്റ് വീഡിയോ എടുത്തു ഇതാ ചേച്ചിക്ക് എടുത്ത മെറ്റീരിയൽ ഇത് ടോപ്പ് ഇത് അതിൻ്റെ ഷോള് അതിൻ്റെ ബോട്ടം വന്നിട്ട് ഗ്രീൻ കളർ കേട്ടോ ഇവിടെ അവിടെ ഉള്ളതിൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് കുറച്ചൊന്നും ഒരു ഓളമൊക്കെ ഉള്ളത് ഇതേ ഉള്ളൂ പിന്നെ ബാക്കിയെല്ലാം ഡളായിട്ടിരിക്കുന്നത് കേട്ടോ ഈ ഗ്രീൻ കളർ പാൻസ് ടോപ്പ് ഷോൾ ഇതാണ് ദീപചേശിക്ക് വാങ്ങിയത് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്തേക്കാം കേട്ടോ എന്നിട്ട് അടുത്ത് ഞങ്ങൾ ബില്ല് ചെയ്യാനായിട്ടൊക്കെ അത് കൊടുത്തു കൊടുത്തിട്ട് ബില്ല് ചെയ്ത് വാങ്ങിയ ശേഷം അച്ഛന് മുണ്ടെടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ അച്ഛന് മുണ്ട് വാങ്ങാനായിട്ട് പോയി അത് ഫിഫ്ത്ത് ഫ്ലോറിലോ എന്തോ ആയിരുന്നു മുണ്ടെടുക്കുന്നത് സ്ഥലം കേട്ടോ ഇവിടെ എന്നാൽ ബില്ല് ചെയ്യുന്നിടത്തും ഒക്കെ നല്ല തിരക്കുണ്ട് മെറ്റീരിയൽ എടുക്കുന്നിടത്തും സാരി അവിടെ എല്ലായിടത്തും അത്യാവശ്യം തിരക്കുണ്ട് പിന്നെ പത്തര പതിനൊന്നര പന്ത്രണ്ട് മണി സമയമൊക്കെ ആയതുകൊണ്ട് അധികം ഭയങ്കര ഭീകര തിരക്കില്ല എങ്കിലും തിരക്കുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമ്മുടെ ട്രിവാൻഡ്രം ഓണത്തിനായി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ഭയങ്കര ഒരു വൈബ് തന്നെ അല്ലേ ഓണം ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ഒരു ഭയങ്കര ഒരു നല്ലൊരു ഫെസ്റ്റിവലാണ് ഓണം മറ്റതൊക്കെ ചിലപ്പോൾ എല്ലാവരും ഇതുപോലെ ആഘോഷിച്ചെന്ന് വരില്ല പക്ഷേ ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ് അല്ലേ ഇനിയുണ്ട് ഓൺ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങലും പച്ചക്കറി വാങ്ങലും പിന്നെ ഓണത്തിൻ്റെ തലേദിവസം അത് പൂടുന്നതും ഒക്കെ ഓ അതൊക്കെ ഒരു രസമാണല്ലേ അച്ചാറൊക്കെ ഇണീട്ട് തുടങ്ങുന്നതും ഞാൻ അച്ചാറൊന്നും അങ്ങനെ ഇടാറില്ല കേട്ടോ ഞാനത്ര അച്ചാർ ഇടാൻ മിടിക്കുകയല്ല എങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇടാറുണ്ട് പക്ഷേ കൂടുതലും ഞാൻ മിക്കവാറും കള്ളിക്കാട് അമ്മയിടന്ന് മച്ചാറൊക്കെ എടുത്തിട്ട് വരാറാണ് പതിവ് ശരിക്കും പറഞ്ഞാലേ മിക്കവാറുമുള്ള ഓണങ്ങളിലെല്ലാം അച്ഛനും അമ്മയൊക്കെ നമ്മുടെ അവിടെ വീട്ടിലുണ്ടാവും അച്ഛനും അമ്മേ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് മിക്കവാറും എൻ്റെ കൂടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും കേട്ടോ ഇപ്രാവശ്യം അങ്ങനൊരു പ്ലാനിങ്ങിലിരിക്കുകയാണ് അമ്മ വയ്യാണ്ടിരിക്കണു അമ്മേ അച്ഛനും മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഓക്കെ നമുക്ക് തിരുമല കൂടാന്ന് പറഞ്ഞു അങ്ങനെ ഓക്കെ സമ്മതമൊക്കെ പറഞ്ഞിരിക്കുകയാണ് അച്ഛന് പിന്നെ ഒരു മടിയുണ്ട് ഓണം എത്ര ഏതായാലും നമ്മുടെ സ്വന്തം വീട്ടിൽ ആഘോഷിക്കണം എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ അത് പിന്നെ അങ്ങനെയല്ലേ അല്ലേ എത്ര രണ്ടുപേരേ ഉള്ളൂ എന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ ആഘോഷിക്കുന്നതിൻ്റെ ഒരു സുഖാതൊന്ന് വേറെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഓണത്തിന് വരവേൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഐശ്വര്യം കിട്ടും അല്ലേ അപ്പൊ അച്ഛൻ മിക്കവാറും എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഒന്നും അച്ഛൻ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്രാവശ്യം ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല അമ്മയ്ക്ക് സുഖമില്ലാണ്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ അമ്മ പണ്ടുണ്ടല്ലോ നിറയെ ഒക്കെ ഉണ്ടാക്കും ഉണ്ണിയപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ ഓണമാകുമ്പോൾ ഉണ്ടാക്കുന്നത് അതുപോലെ അത്ത അത്തത്തിട്ടെ ആ ഇങ്ങനെ അത്തം ഇങ്ങനെ സ്റ്റെപ്പ് പോലെയൊക്കെ സെറ്റ് ചെയ്ത് അതിലത്തപ്പൂവെല്ലാം ഇട്ട് അമ്മ ഭയങ്കര സ്മാർട്ടായിരുന്നുണ്ട് ഇപ്പം അമ്മ ആകെ പെട്ടു ഒന്നിനും പറ്റാത്തൊരു ഇതായിപ്പോയി പണ്ട് നിറയെ സാ സാധനങ്ങളും ഇഡ്ഡലി സാമ്പാർ ഇപ്പോൾ നമ്മുടെ അടുത്തൊക്കെ നിറയെ മുസ്ലിംസ് ഒക്കെ കേട്ടോ എല്ലാ വീട്ടിലുമൊക്കെ കൊടുക്കും അതുപോലെ തന്നെ അവരുടെ നെമിതിനോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കോ അതുപോലെ കിട്ടുമായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ കുറേ സന്തോഷമുള്ള കുറേ ഓർമ്മകൾ അങ്ങനെ ഞങ്ങൾ അച്ഛന് മുണ്ടെടുക്കാനായിട്ട് മുണ്ടിൻ്റെ സെക്ഷനിലേക്ക് വന്നു അപ്പോൾ അച്ഛൻ എടുത്ത ആയതുകൊണ്ട് ഞാൻ അല്ല ഗ്രീൻ ഷർട്ട് ആയതുകൊണ്ട് ഞാൻ കരുതി ഗ്രീനിലെ മുണ്ടെടുക്കാൻ നോക്കിയപ്പോൾ അച്ഛൻ മുണ്ടാണ് കൂടുതലും എടുക്കുന്നത് എല്ലാ കളർക്കാരെയുള്ള മുണ്ടും ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു സിൽവർ കര ഇല്ല എന്ന് തോന്നുന്നു അങ്ങനെ സിൽവർ കര മുണ്ടൊക്കെ എടുത്ത് നോക്കുകയാണ് അപ്പോൾ എനിക്ക് കുഞ്ഞു കരയെന്ന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഞാൻ പിന്നെ കരുതി എന്തായാലും ഈ വലിയ കര തന്നെ മുണ്ടെടുക്കാം എന്നുള്ള കരുതിയിട്ട് ഈ മുണ്ട് അങ്ങ് സെലക്ട് ചെയ്തു കേട്ടോ സിൽവർ കരയുള്ളൊരു മുണ്ടെടുത്ത് അച്ഛനിപ്പോൾ ബർത്ത്ഡേക്ക് ഞാൻ ഒന്നും എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ മുണ്ടും ഷർട്ടും ഒക്കെ എടുത്ത് കൊടുക്കാമെന്ന കരുതി ചീമയും എല്ലാം ഓൺലൈൻ ഓർഡർ ചെയ്തേക്കാം കേട്ടോ പോയി ഷോപ്പിംഗ് ചെയ്യാനുള്ള ടൈം ടൈമ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും ഓൺലൈൻ ഞങ്ങൾക്കായാലും അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഓൺലൈനാണ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ നിർബന്ധം ഒന്നുമില്ല ഇത് തന്നെ വേണം അവർ ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് കാണിച്ചു തരും ഓക്കെ ആണോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് അയച്ച് കൊടുക്കാൻ പറയും അതിൽ നമ്മൾ ഇഷ്ടമുള്ളത് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവർ കാണിക്കുന്നത് കാണിക്കുന്നതൊക്കെ പറയും അപ്പോൾ അതങ്ങ് സെലക്ട് ചെയ്യും കേട്ടോ കണ്ടോ കടയിൽ തിരക്ക് നോക്കിയാൽ ഞാൻ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുക കേട്ടോ ക്യൂ അല്ല ഒരു ഇതിൽ നിൽക്കുകയാണ് മുണ്ടിൻ്റെ സെക്ഷൻ മുകളിലാണ് കേട്ടോ ഒറ്റ മുകളിലാണ് ഇവിടെ കുറച്ച് കൂടുതൽ തിരക്ക് എല്ലായിടത്തും തിരക്കുണ്ട് പക്ഷേ ഇവിടെ ബില്ല് ചെയ്യുന്ന കൗണ്ടേഴ്സ് കുറവായത് കൊണ്ടാണ് കുറച്ച് കൂടുതൽ തിരക്ക് തോന്നുന്നത് ആ അപ്പോൾ പറഞ്ഞു വന്നത് ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ കാര്യം ഒരു കണക്കിന് എനിക്ക് തോന്നുന്നു ഈ കടകളിൽ വന്ന് കുത്തി കുത്തിയിടിക്കുന്നതിനെക്കാട്ടി നല്ലത് ഓൺലൈൻ ഷോപ്പിംഗ് ഷോപ്പിങ്ങാന്ന് തോന്നുന്നു പക്ഷേ ചില സാധനങ്ങൾ വീട്ടിൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള സാധനം ആയിരിക്കില്ല വരുന്നത് ആ മെറ്റീരിയൽ ഒന്നും ഒട്ടും ക്വാളിറ്റി ഒന്നും ഉണ്ടാവത്തില്ല അതുകൊണ്ട് അതിനോട് എനിക്ക് ഓൺലൈൻ ചെയ്യാറുണ്ട് എങ്കിലും അത്രയേറെ നോക്കി കുറേയൊക്കെ റിട്ടേൺ ഒക്കെ കൊടുത്ത് മാത്രമേ നമുക്ക് ഓൺലൈൻ ഷോപ്പിങ്ങിൽ ഒരു സമാധാനം കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ ഈ കടകളിലൊക്കെ വന്ന് ഷോപ്പിംഗ് ചെയ്യുന്നതിൻ്റെ വൈബ് അതൊന്ന് വേറെയാ ഓണം ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഷോപ്പിംഗ് ചെയ്യുന്നതിൻ്റെ വൈബ് അതൊന്ന് വേറെ തന്നെയട്ടോ അതിന് അത്ര നമ്മൾ ഓൺലൈൻ ചെയ്താലും കിട്ടത്തില്ല ഇങ്ങനെ കടകളോറും കയറി ഇറങ്ങി എല്ലാവർക്കും ഓരോ ഡ്രസ്സ് നോക്കി 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 നടന്ന് നമുക്കിഷ്ടപ്പെട്ട വാങ്ങാൻ അതൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര മനസ്സിന് സന്തോഷം കേട്ടോ അങ്ങനെ ദീപചേച്ചിക്ക് ഉള്ളതുമായി അച്ഛനുള്ള മുണ്ടുവായി ഇനി നേരെ നമ്മൾ പോവാണ് അടുത്ത ഇനി എന്താണ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് എൻ്റെ ഷോപ്പിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി സച്ചു വേണമെങ്കിൽ എടുക്കട്ടെ സച്ചുവിനോട് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ മടുക്കാം ഞാൻ ചീമയുടെ അതാ പറഞ്ഞ കേട്ടോ സച്ചുവിന് വേണമെങ്കിലെടുക്കട്ടെ ഞാൻ ഇനി നിർബന്ധിക്കത്തില്ല സച്ചുവിനോട് നൂറു വട്ടം പറഞ്ഞാൽ സച്ചു സാധനം എടുക്കത്തുള്ളൂ കേട്ടോ മറന്നു പോകുന്നതാണ് സമയം കിട്ടുന്നില്ല അതുകൊണ്ട് മറന്നു പോകുന്നതാണ് അതാണ് ശരിക്കുള്ള സംഭവം പക്ഷേ നമ്മൾ പറഞ്ഞിട്ട് കേൾക്കില്ല അതുകൊണ്ട് ഞാൻ ചീമയോട് പറഞ്ഞു വേണമെങ്കിൽ എടുക്കട്ടെ ഞാൻ എടുക്കുന്ന സമയം പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറഞ്ഞ കേട്ടോ അങ്ങനെ അടുത്ത് നമ്മുടെ ഷോപ്പിംഗ് കാർഡ് അല്ല ഷോപ്പിംഗ് എല്ലാം നമ്മുടെ ബില്ല് കൊണ്ട് കൊടുക്കുമ്പോൾ ഇവിടെ എന്തോ കൂപ്പണോ കാർഡോ ഒക്കെ കിട്ടും ആ അല്ല കൂപ്പൺ കാർഡോന്നും അല്ല നമ്മുടെ ബിഗ് ഷോപ്പറിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് കാർഡ് ഒന്ന് ത്രീ തൗസൻഡ് അബോ പർച്ചേസ് ചെയ്താൽ മാത്രമേ ഇവിടെ ബിഗ് ഷോപ്പറെ തരത്തുള്ളൂ അപ്പോൾ മൂന്ന് ബില്ലും കൂടെ കൊണ്ട് കാണിച്ചപ്പോൾ അവർ ഒരു ബിഗ് ഷോപ്പറിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആ ബില്ലിലെല്ലാം ബിഗ് ഷോപ്പർ ഇഷ്യൂഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ സീലൊക്കെ ചെയ്തു തരും കേട്ടോ എന്നിട്ടൊരു കട്ടയമ്പടം ബിഗ് ഷോപ്പർ എടുത്ത് തരും ആ പിന്നെ മാക്സിമം ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇത്രയും രൂപയ്ക്ക് സാധനം പർച്ചേസ് ചെയ്തിട്ട് അവിടെ പത്ത് രൂപ കൊടുത്ത് നമ്മൾ പേപ്പർ കവർ വാങ്ങണം അതിലും വേദം ഇത് പെറ്റർ കേട്ടോ നമ്മൾക്ക് പൈസയൊന്നും കൊടുക്കാണ്ട് തന്നെ പേപ്പർ കവറും തരും ബിഗ് ഷോപ്പറും ഒക്കെ ബില്ല് കാണിച്ചാൽ തരാം നല്ല കാര്യം അങ്ങനെ പോത്തീസിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ മാക്സിലേക്ക് വന്നു ചീമ വേദയ്ക്ക് ഓൺലൈൻ എടുക്കുന്നില്ല ഓൺലൈനിലൊട്ടും കളക്ഷൻ ഇല്ല വേദയ്ക്ക് അതുകൊണ്ട് വന്ന് തന്നെ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചീമ പറഞ്ഞു വേദയ്ക്കുള്ളത് നമുക്കിവിടെ മാക്സിയിൽ നിന്ന് എന്ന് പറഞ്ഞ് നമ്മൾ മാക്സിലേക്ക് വന്നതാണ് കയറിയപ്പോൾ തന്നെ അവിടെ ഒരു കഫേ ഉണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ഓരോ കോഫി ഓർഡർ ചെയ്തു കുടിക്കുകയാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല കോഫി ഇന്നലെ മാക്സിൽ വന്നപ്പോൾ ഇവിടെ പിള്ളേരൊക്കെ നിന്ന് കുടിക്കുന്നതുകൊണ്ട് അപ്പോഴും ഞാൻ നോക്കി വെച്ചിരുന്നായിരുന്നു അപ്പോൾ കോഫി വേറെ കഴിക്കാനൊന്നും വാങ്ങില്ല കോഫി വാങ്ങി ഞങ്ങൾ കുടിച്ചു ആ കെ എഫ് സി തൊട്ട് ഫ്രണ്ടിൽ അതിൻ്റെ മണം അടിച്ചടിച്ചിരുന്ന് ഞങ്ങൾ കോഫി കുടിക്കുകയാണ് വേദ ഇല്ലാത്തതൊക്കെ കൊണ്ടുപോകുന്ന കെ എഫ് സിയിലൊന്നും കയറാത്തത് കേട്ടോ അല്ലെങ്കിൽ മിക്കവാറും ചിക്കൻ തീറ്റിയാണ് അതുകൊണ്ട് വലിയ താല്പര്യമില്ല അതാണ് സത്യം എന്നിട്ട് കോഫിയെല്ലാം കുടിച്ച ശേഷം നമ്മുടെ കവറ് കൊണ്ടുവന്ന് മാക്സിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന സെക്യൂരിറ്റി ചേട്ടനെ ഏൽപ്പിച്ച് അവിടെ നിന്നൊരു ടോക്കൺ എല്ലാം വാങ്ങിയിട്ട് നേരെ മാക്സിലേക്ക് കയറുകയാണ് കയറിയപ്പോൾ അവിടെ ഉള്ളതൊന്നും ചീമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ചീമ ഇന്നലെയും മെനുങ്ങാന്ന് നോക്കുക എല്ലാ മാക്സിലും കയറി ഇറക്കുന്നുണ്ട് വേദയ്ക്ക് ഡ്രസ്സ് വാങ്ങാനായിട്ട് ചീമയ്ക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ല കുറേ ഷോർട്ട്സും ഫ്രോക്കും ടീഷർട്ടും ഒക്കെ നോക്കുന്നുണ്ട് കളക്ഷൻസൊക്കെ ഉണ്ട് കൊച്ചു കുട്ടികൾക്കൊക്കെ ഉള്ളതാണ്ട് വേദയുടെ പ്രായത്തിനുള്ളത് സത്യം പറഞ്ഞു ഇപ്പോൾ ഓരോ കടകളിലും ഓൺലൈനും ഇല്ല കേട്ടോ ഓൺലൈനും ഉണ്ട് പക്ഷേ അത് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ മെറ്റീരിയലൊന്നും ഒട്ടും ക്വാളിറ്റി ഉണ്ടാവില്ല അത്രയേറെ നമ്മൾ നോക്കി 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 നോക്കിയിരുന്ന് വേണം ഓൺലൈനൊക്കെ ഷോപ്പ് ചെയ്യാനായിട്ട് കടയിൽ വന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണ് കാണുന്ന ഭംഗി ചിലപ്പോൾ വേദക്കിട്ടാലുണ്ടാകത്തില്ലോ അതുകൊണ്ട് പിന്നെ വാങ്ങാനും തോന്നില്ല ഒന്നും തോന്നില്ല അവിടെ നിന്നും പിന്നെ ഒന്നും കണ്ടില്ല അതുകൊണ്ട് വേ ചീമ പറഞ്ഞു വാ നമുക്ക് ട്രെൻഡ്സിൽ പോയി നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു പെറ്റിക്കോട്ട് പോലൊരു സാധനം കണ്ട കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞത് വേദയ്ക്ക് വാങ്ങാൻ പറഞ്ഞാൽ അങ്ങനെ വേദയ്ക്ക് എടുത്തു കൊള്ളാവോ സംഭവം പിന്നെ ചീമ ജീൻസ് എന്തോ വരുന്ന വഴിക്ക് കയറി ഇപ്പോൾ എൻട്രൻസിൻ്റെ അവിടെ എന്തോ കണ്ടു എന്ന് പറഞ്ഞിട്ട് ജീൻസ് നോക്കുകയാണേ ഇനി ചീമയുടെ ഷോപ്പിംഗ് മാത്രമേ ഉള്ളൂ എനിക്കിനി ഷോപ്പിംഗ് ഒന്നുമില്ല അങ്ങനെ ചെയ്യുമ്പോ ജീൻസോ എന്തൊക്കെയോ അവൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ ഞാൻ കൂടെ നടന്ന് ഇങ്ങനെ നോക്കുവാണ് അവൾ നോക്കുന്നത് കാണുമ്പോൾ എനിക്കും കൊതിയാവും കേട്ടോ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ കൊള്ളാലോ സംഭവം ഒന്ന് വാങ്ങിച്ചാലും വന്നൊക്കെ തോന്നും പക്ഷേ ഞാൻ മനസ്സിന് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കും കേട്ടോ വേണ്ട ശ്രീകുട്ടി ഇപ്പോൾ എടുക്കണ്ട പിന്നീട് എടുക്കാം ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങൊക്കെ നല്ലപോലെ നമ്മൾ ഷോപ്പ് ചെയ്തിട്ടുണ്ട് അത് ഓണം ആവുമ്പോൾ ഒരു പൈസ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് പോവും കേട്ടോക്കും പോലെ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയാലും ആ കിട്ടുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെ കേട്ടോ അത് അത് വേറൊരു ഫീലാണത് എനിക്കറിയില്ല ഓണം ആവുന്നതിന് മുന്നേ തുടങ്ങും ഓണം ഷോപ്പിംഗ് തുടങ്ങാം ഓൺലൈൻ ഷോപ്പിംഗ് തുടങ്ങാമെന്ന് പറഞ്ഞു ഞാൻ എന്നോട് വേളം വയ്ക്കും കേട്ടോ പക്ഷേ അതൊരു വേറൊരു ഫീലാണ് എല്ലാവർക്കും ഓണക്കോടിയൊക്കെ എടുത്തവരെ വീട്ടിലൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷവും നമ്മുടെ സന്തോഷവും നമുക്ക് തിരിച്ച് കിട്ടുമ്പോഴുള്ള സന്തോഷവും അതൊക്കെ ഒന്ന് വേറെ അപ്പോൾ ഇവിടെ മാക്സിമം നമ്മൾ വേറൊന്നും എടുത്തില്ല ചീമ ജീൻസൊക്കെ നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അവളെ എടുത്തില്ല അവൾ നമുക്ക് വേറെ ഒക്കെ ഒരു പെറ്റിക്കോട്ട് പോലത്തെ സാധനം വാങ്ങില്ല അതൊരു നൈറ്റ് ഡ്രസ്സാണ് ആക്ച്വലി അത് മാത്രം ബില്ല് ചെയ്ത് വാങ്ങിയായിരുന്നു എനിക്ക് ഇതുപോലത്തെ ഒരു നൈറ്റ് ഡ്രസ്സ് ഉണ്ട് കേട്ടോ ആ അത് എപ്പോഴും വേദ പറയും എനിക്കിതുപോലെ തൊണ്ണം വാങ്ങിയതാണ് ഇതുപോലത്തെ ഒന്നും വാങ്ങിയാ പറഞ്ഞു പക്ഷേ മാക്സ് കിടക്കുന്നുണ്ടപ്പോൾ പെട്ടെന്ന് കണ്ടതായിട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് നൈട്രസ് ആയിട്ട് ഇടാനേ കൊള്ളാവൂ അല്ലാതെ പുറത്തൊന്നും ഇടാനും വീട്ടിലിട്ടുകൊണ്ട് നിൽക്കാനും ഒന്നിനും കൊള്ളാത്തില്ല കേട്ടോ ഒരു അത്രയ്ക്ക് പക്ഷേ നൈട്രോസൈറ്റിടാ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സാധനം അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിയത് കേട്ടോ അത് കുട്ടികൾക്കുള്ളതാണെന്ന് തോന്നുന്നത് വലിയവർക്കുള്ളതാണോ എനിക്കറിയില്ല കണ്ടിട്ട് കുട്ടികൾക്കുള്ളത് പോലെ തോന്നി എന്തായാലും ഞാൻ വേദയ്ക്ക് വാങ്ങി പക്ഷേ വേദ വീട്ടിൽ ചെന്ന് ഇട്ടു നോക്കിയപ്പോഴും വേദയ്ക്ക് അത് കറക്റ്റ് സൈസായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്കുള്ളതാണ് എന്ന് തോന്നുന്നു അറിയില്ല എന്നിട്ട് ഞങ്ങൾ ഇത് മാത്രമേ വാങ്ങിയോളൂ വാങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് നമ്മുടെ ബാഗ് സെക്യൂരിറ്റി ചേട്ടൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ചേട്ടൻ്റെ ടോക്കൺ തിരിച്ച് കൊടുത്ത് ആ ബാഗ് ഇനി വാങ്ങുകയാണേ ഞാൻ പറഞ്ഞില്ലേ മാക്സിമം ട്രെൻഡ്സിലൊക്കെ നമ്മൾ സാധനം വാങ്ങിച്ചാൽ പത്ത് രൂപ അങ്ങോട്ട് കൊടുത്തൊരു പേപ്പർ കവർ വാങ്ങണം ആ കവർ പിന്നെ ഒരു ഉപയോഗമില്ലാത്ത സാധനം ആട്ടോ ഒരു പേപ്പർ കവർ തരുന്നത് അത് വെച്ച് നോക്കുമ്പോൾ പോത്തീസും രാമചന്ദ്ര ഒക്കെ എന്ത് വേദം അപ്പോൾ രാമചന്ദ്രയിൽ എന്തോ സംതിങ് കവറിന് എടുക്കുന്നുണ്ട് കേട്ടോ അതെനിക്ക് ഞാൻ ഏതോ ഒരു ബില്ലിൽ കണ്ടായിരുന്നു രാമചന്ദ്രയിലും എന്തോ ഒരു കവറിന് ചെറിയൊരു എമൗണ്ട് എടുക്കുന്നുണ്ട് പക്ഷേ എടുക്കുന്നില്ല അവർ പേപ്പർ കവർ തരുന്നുണ്ട് ത്രീ തൗസൻഡ് അബവ് പർച്ചേസ് ചെയ്താൽ ഒരു ബിഗ് ഷോപ്പറും തരും കേട്ടോ നല്ല ബിഗ് ഷോപ്പർ തരും അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാനിങ്ങനെ തിരിച്ചെടുത്തു കേട്ടോ കവർ അഴിക്കുകയാണെന്ന് പറഞ്ഞത് നല്ലൊരു സംഭവം തന്നെയാണ് അങ്ങനെ നേരെ ഞങ്ങൾ ട്രെൻഡ്സിലേക്ക് വന്നു പുളിമൂഡുള്ള ട്രെൻഡ്സിലാണ് വന്നത് മാക്സും പുളിമൂഡാണ് നമ്മുടെ പോത്തീസ് മാക്സ് ട്രെൻഡ്സ് എല്ലാം അടുത്തടുത്തുള്ളത് കൊണ്ട് എല്ലായിടത്തും കയറി നോക്കിയതാണ് അപ്പോൾ ട്രെൻഡ്സിൽ വന്നപ്പോൾ അത്യാവശ്യം ഷോർട്സൊക്കെ കിടക്കുന്നുണ്ട് ടീ ഷർട്ടും ഒക്കെ കുഴപ്പമില്ല വലിയ കുഴപ്പമില്ലാത്ത ടീഷർട്ട് എല്ലാം വേദിടുന്ന ടൈപ്പിലുള്ള ബോട്ടം ടോപ്പും ഒക്കെ കിടക്കുന്നുണ്ട് ഷോർട്സ് ആണ് കിട്ടാനിപ്പോൾ ബുദ്ധിമുട്ട് ഷോർട്സ് എന്തായാലും ട്രെൻഡ്സിൽ നിന്ന് കിട്ടി നല്ല രണ്ട് മൂന്ന് ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഷോർട്സ് എടുത്തു ഇതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ചീമ എടുത്തെടുത്ത ഷോർട്സ് സൈസ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേറെ അതിൻ്റെ വലിയ സൈസ് വാങ്ങിയായിരുന്നു കേട്ടോ അങ്ങനെ ടീ ഷർട്ടും ഇഷ്ടപ്പെട്ട ഒരു ടീ ഷർട്ട് വേദയ്ക്ക് വാങ്ങിയായിരുന്നു ഈ ഷോർട്ട്സാണ് സെലക്ട് ചെയ്തത് ഇത് ഞങ്ങൾ ചെറിയ സൈസാണ് ചെറിയ അല്ല വലിയ സൈസ് തന്നെയാണ് വേദയുടെ സൈസ് തന്നെയാണ് എടുത്തത് പക്ഷേ വേദയ്ക്ക് ഇട്ട് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് അത് ഇറിവി കിടക്കുന്നു ഇറിവിയല്ല കറക്റ്റ് സൈസ് പിന്നീട് കുറച്ചൊന്നും ഇടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇന്നലെ കൊണ്ടുവന്ന് എക്സ്ചേഞ്ച് ചെയ്ത് അതിനെ നമ്മൾ സൈസ് മാറ്റിയെടുത്തത് കേട്ടോ ഓ ഇതാണ് വേദയ്ക്ക് ചീമയെടുത്ത് കൊടുക്കുന്ന ഓണക്കോടി ടീഷർട്ടും ആ ഒരു ഷോർട്ട്സുമാണ് വേദയ്ക്ക് ചീമ എടുത്ത് കൊടുക്കുന്ന ടീഷർട്ട് എനിക്കും ഇഷ്ടമായി അവൾക്കും ഇഷ്ടമായി കുറേ ദിവസം കൊണ്ട് അവർ തപ്പി നടക്കുകയാണ് വേദയ്ക്ക് ഡ്രസ്സ് ഫൈനലി ഇന്ന് കിട്ടി അപ്പോൾ വേദയ്ക്ക് ഡ്രസ്സായി ഞങ്ങൾക്ക് എനിക്കും മാട്ടനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ചീമേസ് അച്ചും കൂടെ ഓൺലൈൻ ഓർഡർ ചെയ്തേക്കാണ് അതൊക്കെ ഓരോന്നായിട്ട് കിട്ടുമ്പോൾ നമ്മുടെ വീഡിയോയുടെ കൂട്ടത്തും കാണിക്കാം കേട്ടോ എന്നിട്ട് വേദക്ക് ഇതെടുത്ത ശേഷം ഇവിടെയും വന്ന് ചീമ ജീൻസൊക്കെ നോക്കുക കേട്ടോ അങ്ങനെ ഒരു ജീൻസ് ചീമ ഒപ്പിച്ചു നൈസിന് ചെയ്യുമ്പോൾ ഒരു ജീൻസ് അങ്ങ് എടുത്തു കേട്ടോ ഇവിടുത്തെ ഒരു ജീൻസ് അവർക്ക് ഇഷ്ടപ്പെട്ടു അതങ്ങ് എടുത്തു എന്നിട്ട് ഞങ്ങൾ ബില്ലെയ്ത് വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി വേറെ ഒന്നും വാങ്ങാനായിട്ട് നിന്നില്ല ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നും വാങ്ങാനുള്ള സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യമില്ലെങ്കിൽ ഞങ്ങൾ പിന്നെയും കറങ്ങി ഇറങ്ങി നിന്നാൻ കേട്ടോ വേറെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ സമയമായി ഞാൻ അലാം വെച്ചിട്ടാണ് കെയർ ചെയ്ത കേട്ടോ എനിക്കറിയാം കയറി നമ്മൾ സമയം നോക്കാണ്ട് ഇങ്ങനെ ഷോ ചെയ്തുകൊണ്ടേ നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു വൺ തേർട്ടി ആയപ്പോൾ അലാം വെച്ചു അലാം കേട്ടു അങ്ങനെ പെട്ട് പെട്ടെന്ന് ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞാൻ വേദം വിളിക്കാനായിട്ട് ഓടി കേട്ടോ ഇന്ന് ഏട്ടനും കുറച്ച് ബിസി ആയിരുന്നു കൊണ്ട് വിളിച്ചിട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ഡ്യൂട്ടി ഇന്ന് എൻ്റെ തന്നെയായിരുന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ വേദം വിളിക്കാനായിട്ട് പോയി ഇതാണ് ഓണം ഷോപ്പിംഗ് ഫൈനൽ വീഡിയോ